Time to nut up or shut up. What's up guys, my name is Hari Krishna and welcome back to another movie reviews by Vex Entertainment. So, in this review cheyyan mana film, yes, Zombieland Double Tap. So, the Zombieland Double Tap. This film orikkal koodi direct cheyirukkana Ruben Fischer aanu. Ruben Fischer thaneyirunnu last irangiya Venom direct cheythathu. അതുപോലെ തന്നെ 2009 ഇറങ്ങിയ സോംബിലാൻഡ് എന്ന് പറഞ്ഞ ഫിലിം ഡയറക്റ്റ് ചെയ്തത് റൂബൻ ഫിഷർ തന്നെയായിരുന്നു. സോ ഈ ഫിലിമിന്റെ മേജർ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പഴയ 2009 ഇറങ്ങിയ സോംബിലാൻഡ് ഉണ്ടായിരുന്ന അതേ കാസ്റ്റിനെ തന്നെയാണ് നമുക്ക് ഈ ഫിലിമിൽ കാണാൻ പറ്റുന്നത്. യെസ്, സ്റ്റാർട്ടിംഗ് വിത്ത് Woody Harrelson, Jesse Eisenberg, Emma Stone and Abigail. എന്താണ് സോംബിലാൻഡ് ഡബിൾ ടാപ്പിന്റെ പ്ലോട്ട് എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് 2009 ഇറങ്ങിയ സോംബിലാൻഡ് എന്ന് പറഞ്ഞ ഫിലിമിന്റെ ഒരു സീക്വൽ ആണ്. സോ അതുകൊണ്ടാണ് ഈ ഫിലിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആക്ച്വലി ആ ഫിലിം 10 വർഷമായി, അതുപോലെ തന്നെ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ഒരു 10 വർഷമായിട്ട് അവർ ആക്ച്വലി ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നതാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ആക്ച്വലി ഒരു സോംബി അപ്പോക്കലിപ്റ്റിക്കിൽ ഉള്ള ഒരു വേൾഡ് ആണ് നമുക്ക് ആക്ച്വലി സോംബിലാൻഡ് എന്ന് പറഞ്ഞ ഈ ഫിലിമിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അവരെല്ലാവരും കൂടി ആ ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണാൻ പറ്റും. സോ ഇവരുടെ കൂടെയുള്ള അബിഗേലിന്റെ ക്യാരക്ടർ സത്യം ഒരു സിംഗറിന്റെ കൂടെ ഒളിച്ചോടുന്ന നമുക്ക് ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാൻ പറ്റും. സോ ഈ ഒരു ഫാമിലി, അതായത് വൂഡി ഹാർലിസൺ, ജെസി ഐസൻബർഗ്, എമ സ്റ്റോൺ എല്ലാവരും കൂടി ചേർന്നിട്ട് അബിഗേലിന്റെ ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ജേണിയാണ് നമുക്ക് ആക്ച്വലി അക്രോസ് ദിസ് സോംബിലാൻഡ് ആണ് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിന്റെ മേജർ പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇനി റിവ്യൂ ഫർദർ പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് ആക്ച്വലി ഒരു R-rated ഫിലിമാണ്. അതായത് ഇന്ത്യയിൽ ഇതൊരു A-rated ഫിലിം ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഈ ഫിലിം വാച്ച് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി 18 years old ആയാലും മാത്രമേ അഫ്കോഴ്സ് ഈ ഫിലിം ആക്ച്വലി ഇന്ത്യയിൽ വാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കാര്യം മാറ്റി വെച്ചിട്ട് എന്താ ഈ ഫിലിമിന്റെ പോസിറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ഈ ഫിലിമിന്റെ ക്യാരക്ടേഴ്സ് തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു വൂഡി ഹാർലിസൺ അഫ്കോഴ്സ് ഈസ് എ ലെജൻഡറി ആക്ടർ. സോ പുള്ളിക്കാരൻ ഈ ഫിലിമിനകത്ത് വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ചെയ്തേക്കണം. അലോങ് വിത്ത് ജെസി ഐസൻബർഗ് ആണെങ്കിലും എമ സ്റ്റോൺ ആണെങ്കിലും എല്ലാവരും ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ ഈ ഫിലിമിനകത്ത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഫിലിം സോംബിലാൻഡ് എന്ന് പറഞ്ഞ ഫിലിം നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ ഫിലിം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ആക്ച്വലി ഒരു ഡാർക്ക് കോമഡി ഫിലിമാണെന്നുള്ളൊരു കാര്യം. സോ ആ ഒരു കോമഡി, ആ ഒരു ഹ്യൂമർ സെൻസ് എല്ലാം ഇവർക്ക് ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. പിന്നെ അഫ്കോഴ്സ് ഈ ഒരു ഫാമിലി ഡൈനാമിക് ആയിട്ടാണ് പറയുന്നത്. കാരണം ഏതൊരു ക്യാരക്ടേഴ്സ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൂഡി ഹാർലിസന്റെ ക്യാരക്ടർ ആണെങ്കിലും ജെസി ഐസൻബർഗിന്റെ ആണെങ്കിലും എമ സ്റ്റോണിന്റെ ആണെങ്കിലും എല്ലാവരുടെയും ക്യാരക്ടേഴ്സ് ആക്ച്വലി ആ ഒരു ഫാമിലി ഡൈനാമിക് നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിമിൽ ത്രൂ ഔട്ട് നമുക്ക് ആക്ച്വലി കാണാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി നല്ല രീതിയിൽ തന്നെ ഒരു സാറ്റിസ്ഫൈങ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ അഫ്കോഴ്സ് ഈ ഫിലിമിന്റെ മേജർ പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഈ ഫിലിം സത്യം പറഞ്ഞാൽ ഒറിജിനൽ ഫിലിം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒറിജിനൽ ഫിലിമിനുള്ള നല്ലൊരു സീക്വൽ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ഇതെല്ലാമാണ് നമുക്ക് ആക്ച്വലി മേജർലി ഈ ഫിലിമിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഈ പോസിറ്റീവ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഫിലിമിന്റെ നെഗറ്റീവ്സിലേക്ക് പോയി കഴിഞ്ഞാലും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഒരു കാര്യം, ഞാൻ അഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് സീക്വൽ ഫോർ ഒറിജിനൽ ഫിലിം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ബട്ട് അത് തന്നെയാണ് ഈ ഫിലിമിന്റെ മേജർ ഒരു പ്രോബ്ലം എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒറിജിനൽ ഫിലിം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സീക്വൽ സത്യം പറഞ്ഞാൽ ഒറിജിനൽ ഫിലിമിനേക്കാളും നല്ലതല്ലെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം അത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഫിലിം ആക്ച്വലി ഒറിജിനൽ ഫിലിം 2009 ഇറങ്ങിയിട്ട് ഇത് 2019 ഇറങ്ങുന്നത്. സോ ആ ഒരു 10 years ഗ്യാപ്പ് ആദ്യം തന്നെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. സോ 10 years ഗ്യാപ്പിന്റെ ഇടയ്ക്ക് നമുക്ക് സത്യം പറഞ്ഞ സോംബിന്റെ ആ ഒരു ആക്ച്വലി ആ ഒരു ലൂറിനകത്തുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ആക്ച്വലി ഫസ്റ്റ് തന്നെ പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഷോൺ ഓഫ് ദ ഡെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഫിലിം കിട്ടിയിട്ടുണ്ട്, വാക്കിംഗ് ഡെഡ് സീരീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, വേൾഡ് വാർ Z എന്ന് പറഞ്ഞൊരു ഫിലിം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി രീതിയിലുള്ള സോംബി ലൂർ നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം 2009 തന്നെ ഈ ഒരു ഫിലിം പുറത്തു വന്നപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഒരു ഫിലിം കാഴ്ചവെച്ചത് എന്തുകൊണ്ട് നമുക്ക് ആ ഒരു സോംബി ലൂർ സത്യം പറഞ്ഞ ഒരു ഡാർക്ക് കോമഡിയിൽ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ആക്ച്വലി ഈ ഫിലിം നമ്മളെ കാണിച്ചു തന്നിരുന്നത്. ബട്ട് ആക്ച്വലി ഈ ഒരു ഡബിൾ ടാപ്പ് എന്ന് പറഞ്ഞ ഫിലിമിൽ നോക്കുവാണെങ്കിൽ ഈ ഫിലിമിന് സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെന്ന് എനിക്ക് സാഡ്ലി പറയാൻ പറ്റും. സോ അത് സത്യം പറഞ്ഞാൽ 2019 ഒരു സോംബി ഫിലിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി നോക്കുവാണെങ്കിൽ വലിയൊരു പോരായ്മ തന്നെയാണെന്ന് എനിക്ക് പറയാനും പറ്റും. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഫിലിമിന്റെ സ്ക്രിപ്റ്റിന് കുറച്ചധികം ഫേസിങ് ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയൊരു കാര്യം, മേ ബി ചിലപ്പോൾ നിങ്ങൾക്കും അത് തോന്നാൻ സാധ്യതയുണ്ട് ഈ ഫിലിം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. So ഇതെല്ലാം മാറ്റി വെച്ചാൽ ഓഫ് കോഴ്സ് ഇതിന് സത്യം പറഞ്ഞാൽ നല്ലൊരു സീക്വൽ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഒറിജിനൽ സോംബിലാൻഡ് ഫിലിം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് അതിനുള്ളൊരു നല്ലൊരു സീക്വൽ തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ഈ ഫിലിമിന്റെ പ്ലസ് പോയിന്റ് ഈ ഫിലിമിന്റെ ആ ഒരു ഡാർക്ക് ഹ്യൂമർ സെൻസും കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിലിം വാച്ച് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ആക്ച്വലി ഓരോ മൊമെന്റും നമുക്ക് ആക്ച്വലി എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് പറയാൻ പറ്റും. സോ ഈ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് കൺക്ലൂഷനിലേക്ക് പോയി എത്രയാണ് എന്റെ ഈ ഫിലിമിന്റെ സ്കോർ എന്ന് വെച്ചിട്ട് ഇറ്റ്സ് ഡെഫിനറ്റ്ലി 7/10 എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇറ്റ്സ് എ സൂപ്പർ ഫിലിം. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി എന്റർടൈൻ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഫിലിമിന് ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ട്. സോ നിങ്ങൾ ആക്ച്വലി ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി കണ്ടിട്ടേ ഇറങ്ങാവൂ എന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടി എനിക്ക് ആക്ച്വലി ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനെ പറയാൻ പറ്റും. അത് ഞാൻ പറയുന്ന സ്പോയിലർ ആയപ്പോൾ നിങ്ങൾ ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. സോ ഇതാണ് എനിക്ക് ഈ ഫിലിമിനെ കുറിച്ച് ഫൈനലി പറയാനുള്ള ഒരു കാര്യം. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയാനുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ലിങ്ക്സ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണാൻ പറ്റും. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.